ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സ്പെഷ്യലായിട്ടുള്ള ഇഫ്താർ ഡ്രിങ്ക് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇഫ്താർ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. 2 ഗ്ലാസ് പാലും 1 കപ്പ് വെള്ളത്തിലേക്കും കൂടി നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പാലൊന്ന് നല്ലതുപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്കതിലേക്ക് 3/4 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ഇനി പാലിൽ കിടന്ന് വെന്ത് വരട്ടെ. നമ്മളത് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ നമുക്ക് സേമിയ വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ പാലങ്ങോട്ട് പൊന്തിപ്പോവുകയും ചെയ്യും. സേമിയ ഒട്ട് വേവേയില്ല. സേമിയൊക്കെ നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അണച്ചു കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് ഉപ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏലക്കാ പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഏലക്കാ പൊടി എല്ലാം അവിടെ ചേരുന്നത് പോലെ നന്നായിട്ട് നളക്കി കൊടുക്കുക. ഇനി പാല് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. നല്ലതുപോലെ പാല് തണുപ്പിച്ചെടുക്കണം. 1 ഗ്ലാസ്സിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. ചിയ സീഡ് നല്ലതുപോലെ ഒന്ന് വീർത്തിട്ട് വരട്ടെ. നമ്മുടെ സേമിയ മിക്സ് ഇവിടെ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അധികം കുറുകാനും പാടില്ല, എന്നാൽ അധികം വെള്ളം പോലെ ആവാനും പാടില്ല ഈ പരുവത്തിൽ. അതിലേക്ക് ആപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അത്രയും തന്നെ അനാറുകൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുതിർത്തി വെച്ച ചിയ സീഡ്സ് അല്ലേ, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നോമ്പൊക്കെ തറക്കുന്ന സമയത്ത് ഇത് 1 ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ദാഹവും വിശപ്പും ക്ഷീണവും ഒക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് പമ്പ കിടക്കും. നമ്മുടെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവരും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലോട്ട് ചേർത്ത് കൊടുക്കാം. മുകളിലേക്കായിട്ട് കുറച്ച് അനാറും ആപ്പിളും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരുടെയും അസ്സലാമു അലൈക്കും. ബൈ ബൈ.